ചെടികൾക്ക് സ്വാഗതം. ഈ ലോകത്ത് ആരും തന്നെ ചെടികളെ ഇഷ്ടപ്പെടാത്തവരില്ല. അപ്പൊ ഞങ്ങളും ഇന്ന് അത് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെടിച്ചട്ടി, പഴയ മരം കൊണ്ട് എങ്ങനെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. നമ്മള് ഇതിനാവശ്യമായത് മരം മുറിക്കാനുള്ള വാള്, ആണി, ചുറ്റിക, പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയുടെ മെയിൻ കക്ഷി മരം, പഴയ മരം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുള്ളേര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായി ചില സാഹചര്യങ്ങളിൽ വലിയ മുതിർന്നവരെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ കാക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ മരമൊക്കെ വാള വെച്ച് മുറിക്കാനുള്ളത്, അപ്പോൾ കൈ മുറിയ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം പറ്റിയ സീനാണ്, അതറിഞ്ഞോണ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് മരം മുറിക്കലാണ്. നമ്മളിവിടെ ചെടിച്ചട്ടിയുടെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് 25 സെന്റിമീറ്റർ ആണ്. അതുപോലത്തെ 20 കഷ്ണങ്ങളെങ്കിലും നമുക്ക് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്ലേഡ് വെച്ച് മുറിക്കുമ്പോൾ കുറച്ച് പാടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല, അങ്ങോട്ട് വെട്ടിയട്ടി ഇങ്ങോട്ട് പോകും. ഇത് നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിഭാഗമാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു 30 സെന്റിമീറ്റർ അളവിലുള്ള കോലുകൾ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാ പീസും കൂടി ഇരിക്കാൻ വേണ്ടി ഒരു വേറൊരു കഷ്ണം കൊടുത്ത് ആണി വെച്ച് അടിച്ചു വെക്കാം. ഇത് നമ്മൾ താഴെയാണ് അടിച്ചത്, ഇനി നമുക്ക് സെൻറ്ററിലും അടിച്ചു കൊടുക്കാം ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിഭാഗം റെഡി ആയുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിച്ചു തുടങ്ങാം. അതിനായി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പീസുകൾ എടുത്ത് അടിച്ചു തുടങ്ങാം. ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഒരു ഭാഗം മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി 3 ഭാഗം കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്, അതും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പം 2 ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി അടുത്ത സൈഡ് അടിക്കാൻ പോവാണ്. അടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല പെർഫെക്ഷനിൽ ഇരിക്കണം, എന്നാലേ നമ്മൾ എല്ലാം കഴിയുമ്പോൾ ചെടിച്ചട്ടിക്ക് നമുക്കൊരു ഒരു ഗുമ്മായിട്ട് തോന്നുള്ളൂ. ഇപ്പം എല്ലാം 2-3 സൈഡും സെറ്റായുണ്ട്. നമ്മൾ ചുറ്റിക അടിക്കുമ്പോൾ കൈയൊക്കെ നോക്കണം, അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ പിള്ളേര് ചെയ്താൽ ശരിയാവൂലാന്ന്. ഇപ്പോൾ നമ്മുടെ 3 സൈഡും ഓക്കെ ആയതുകൊണ്ട് ഇനി ലാസ്റ്റ് സൈഡാണ് നമുക്കിനി ചെടിച്ചട്ടിയുടെ ഏറ്റവും ലാസ്റ്റ് സൈഡ് ഇനി ഫിനിഷ് ആവാനുള്ളത്. അത് നമുക്ക് ആണി വെച്ച് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ അവസാന ഭാഗമാണ് അടിച്ചിരിക്കുന്നത്. കുറച്ച് മരങ്ങളൊക്കെ എടുത്ത് എങ്ങനെയെങ്ങാണ്ട് സെറ്റ് ആക്കിയുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ഇതില് സാൻഡ് പേപ്പർ വെച്ച് സൂപ്പർ ആക്കണം. നമ്മ ഉരക്കുമ്പോ നന്നായിട്ട് നല്ല ബലത്തോടു കൂടി ഉരക്കണം. എന്താന്ന് വെച്ചാ, നമ്മള് എല്ലാം ഫിനിഷ് ആവുമ്പോ മരമൊക്കെ നല്ല അതിന്റെ വരകളൊക്കെ നന്നായിട്ട് ഇടുത്താട്ടാവുള്ളതാണ്. അപ്പൊ നമ്മ ഒരു ഇതൊക്കെ സാൻഡ് പേപ്പർ കൊണ്ട് ഒരിച്ചുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ഒരു ഇതൊക്കെ ലുക്ക് വന്നു തുടങ്ങിയുണ്ട്. അപ്പൊ ഇത് പഴയ മരം പറഞ്ഞാൽ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് നമുക്കിനി വെള്ളം വെച്ച് കഴുകാം. ഓ, തിളങ്ങണോണ്ടാ നമ്മുടെ ചെടിച്ചട്ടി ആവായി, സൂപ്പർ സാധനം. അപ്പൊ നമ്മ ഇതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയുണ്ട്. നമുക്ക് വാർണിഷ് അടിക്കാൻ നല്ലതാണ്. ഇത് നമ്മ സെപ്പറേറ്റ് മരക്കഷ്ണം വെച്ചേക്കണം, അറിഞ്ഞാൽ ഹോളിടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അടിയിൽ ഇച്ചിരി ഓടൊക്കെ ഇട്ടുകൊണ്ട് മണ്ണ് നിറക്കാം. ഞങ്ങൾക്ക് ചെടിച്ചട്ടി റെഡിയാക്കാൻ വേണ്ടി അടിയിൽ 5-6 ഓടും കഷ്ണം ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് മണ്ണിടാം ലേശം ചകിരിച്ചോറ്.
വെള്ളമൊക്കെ അതിൻ്റെ വെള്ളമേക്ക് പിന്നെ മണ്ണ്. ഇത് ഞങ്ങൾ ഈ പട്ടിക അടിച്ചുകൊണ്ട് അവിടം വരെ ഞങ്ങൾ മണ്ണിടാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് നടന്നത്. ഇതൊരു ബുഷ് പോലെ ഇരിക്കുന്ന ചെടിയാണ്. ഞങ്ങൾക്ക് ചെടിച്ചട്ടിയിലേക്ക് നടാം. മണ്ണ കറുപ്പുള്ളവര് ഗ്ലൗസ് ഇട്ട് ചേരാറില്ല. നമുക്കതൊന്നും കുഴപ്പമില്ല. നമ്മുടെ സാധനം എങ്ങനെയുണ്ട്? പൊൽപ്പനല്ലേ, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. നമ്മൾ നല്ല ബുഷുള്ള നല്ല കാടൻ പോലത്തെ ചെടി വെച്ചപ്പോ നല്ല സൂപ്പറാണ്. വലുതാമത് കലക്ക സാധനമായിരിക്കും. അത് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോയല്ലേ. നല്ല സൂപ്പർ സാധനം. നമ്മ വാർണിഷ് കൂടി അടിക്കുമ്പോ സൂപ്പർ ആവും. ഇത് ഉണ്ടാക്കുന്ന ഏറ്റവും പാട് വന്നത് ഈ മരം മുറിക്കാനാണ്. പിന്നെ എല്ലാം സിമ്പിളാണ്. ഈ ചെടിച്ചെട്ടിക്ക് ഞങ്ങൾ 5-6 വർഷം വാറണ്ടി തരാണ് നിങ്ങക്ക്. ഇത് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. അതാരണമാണ് ഈ മരം ഒന്നും കേടാവൂല എന്ന് ഞങ്ങളൊരു വാറണ്ടി നിങ്ങക്ക് തന്നിരിക്കുന്നത്. ഇനി അപ്പൊ ഞങ്ങളുടെ വീഡിയോ കഴിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ചെയ്യണം കേട്ടോ. വ്യൂസ് ഇട്ടുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.